പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ തുടരുകയാണ് അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തി ദുരന്ത മേഖല കണ്ട് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് എന്തായാലും അദ്ദേഹം വയനാട്ടിൽ തുടരുകയാണ് റിയാസ് കെ ചേരുന്നുണ്ട് റിയാസ് വിവരങ്ങൾ ഭദ്ര പ്രധാനമന്ത്രി വയനാട്ടിലെത്തി അത് കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം രാവിലെ പതിനൊന്ന് പത്തോടുകൂടിയാണ് അദ്ദേഹം കണ്ണൂരിലെ മട്ടന്നൂരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൈന്യത്തിന്റെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം വിമാനമിറങ്ങിയത് അദ്ദേഹത്തോടൊപ്പം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മട്ടന്നൂരിലുള്ള കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് തുടർന്ന് പതിനൊന്ന് പതിനേഴോടുകൂടി അദ്ദേഹം വ്യോമസേനയുടെ തന്നെ എം ഇ ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടു അദ്ദേഹത്തെ അതേ ഹെലികോപ്റ്ററിൽ തന്നെ ഗവർണറും മുഖ്യമന്ത്രി യും അദ്ദേഹത്തെ ഒപ്പം സുരേഷ് ഗോപിയും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു മറ്റൊരു ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന്റെ എസ് പി ജി സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ എത്തി ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ മൂന്നാമത്തെ ഹെലികോപ്റ്ററിൽ അങ്ങനെ മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലേക്ക് എത്തിയത് അതിനുശേഷം അദ്ദേഹം ഈ ദുരന്ത ബാധിത മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തിയെ തുടർന്ന് ഈ കൽപ്പറ്റയിലുള്ള എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ അദ്ദേഹം വന്നിറങ്ങുകയും ചെയ്തു ഈ പ്രധാനമന്ത്രി ിറങ്ങിയ പ്രധാനമന്ത്രിയെ റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഓർ ആർ കേളു ഒപ്പം തന്നെ കൽപ്പറ്റ എം എൽ ടി സുദീഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ദുരന്ത ബാധിത മേഖലയായ ചൂരൽമലയിലേക്ക് പുറപ്പെട്ടു ബെയ്ലി പാലത്തിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യം ആ ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് വിംസ് ആശുപത്രിയിലാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ നേരത്തെ ക്രമീകരിച്ച ചാർട്ട് ഇപ്രകാരമാണ് ഒന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ രണ്ട് മണിവരെ മേപ്പാടി സെന്റ് ജോസഫ് സ്കൂൾ രണ്ടേ പത്ത് മുതൽ രണ്ടേ ംസ് ആശുപത്രി തുടർന്ന് കളക്ടറേറ്റ് എന്നിങ്ങനെയായിരുന്നു മൂന്നേ കൂടിയാണ് പ്രധാനമന്ത്രി കളക്ടറേറ്റിൽ നിന്നും തിരിച്ച് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം അത് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ് നമ്മൾ കണ്ടതാണ് ജൂലൈ മുപ്പതിന് ഈ വയനാട്ടിൽ ഉണ്ടായ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ദുരന്തം അത് മൂന്ന് പ്രദേശങ്ങളെ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയെയും ചുരൽമലയെയും ആകെ തച്ചുടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അത് ഒരു പ്രദേശങ്ങളെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നിരവധി പേർക്ക് മരണം സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ആളുകൾക്ക് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നിരവധി പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണ് നാനൂറിലധികം പേർക്കാണ് മരണമുണ്ടായത് നൂറ്റി മുപ്പതിലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട് എഴുപത്തിയെട്ട് പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ അത് കേരളത്തിന് ഈ ദുരിതാശ്വാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായധനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൽപ്പറ്റയിലും പരിസരങ്ങളിലും എല്ലാം തന്നെ കനത്ത സുരക്ഷാ വിന്യാസമാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത് പന്ത്രണ്ട് എസ് പിമാർക്കാണ് ഈ സുരക്ഷയുടെ മേൽനോട്ട ചുമതലയുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇത് ഏകോപിപ്പിക്കുന്നത് എസ് പി ജി ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് അതിനു പുറമെ തന്നെ കേന്ദ്രസേനയുണ്ട് ഈ ഇവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ബാധിതരെ എല്ലാം കണ്ട് പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുമ്പോൾ അത് കേരളത്തിനും വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത് കാരണം ഈ ദുരിതത്തിൽ നിന്നും കേരളത്തിന് കരകയറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കേന്ദ്രത്തിന്റെ ഒരു കരകയറണമെങ്കിൽ വലിയൊരു സഹായം അനിവാര്യമാണ് അതിന് കേന്ദ്ര സർക്കാർ വലിയ സഹായം നൽകേണ്ടതുണ്ട് ഇന്നലെ കേന്ദ്രസംഘം ഈ ദുരന്ത ബാധിത മേഖല സന്ദർശിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘമാണ് ഇന്നലെ ഈ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചത് കേന്ദ്ര സംഘത്തിന് മുമ്പിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഈ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് മാത്രമായി രണ്ടായിരം കോടിയിലധികം രൂപ ആവശ്യമാണ് എന്ന കാര്യം കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഒരു പ്രപ്പോസലായി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മെമ്മോറണ്ടം തയ്യാറാക്കി നൽകും അതിൽ മറ്റൊരു കാര്യം കൂടി സംസ്ഥാനം ആവശ്യപ്പെടും കാരണം ഈ ദുരിതബാധിതരുടെ കാർഷിക കാർഷികേതര കടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന ഒരു ആവശ്യം ഈ സംസ്ഥാനം ഉന്നയിക്കും എന്നുള്ളതാണ് ഇന്നലെ കേന്ദ്ര സംഘത്തോടും അക്കാര്യം ഉന്നയിച്ചിരുന്നു ഇന്ന് മൂന്ന് മണി കഴിഞ്ഞ് ഈ ഇവിടെ കളക്ടറേറ്റിൽ ചേരുന്ന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം നേരിട്ട് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തും ആ മൂന്ന് മണിക്ക് നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ഈ പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഈ ദുരന്തത്തിന്റെ എല്ലാ വ്യാപ്തിയും ഉള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യം പ്രധാനമന്ത്രിക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി ആഴം അത് കൃത്യമായി പരിശോധിക്കാൻ പ്രധാനമന്ത്രിക്ക് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് കൽപ്പറ്റ നഗരത്തിൽ പൂർണമായ ഒരു ഗതാഗത നിയന്ത്രണമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിയുന്നതുവരെ ഏർപ്പെടുത്തിയിട്ടുള്ളത് മൂന്നേ കാലിന് ശേഷമാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലുള്ള ഈ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ തയ്യാറാക്കിയ ഹെലിപാഡിൽ നിന്നും അദ്ദേഹം മടങ്ങുക തിരിച്ച് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത് അതിനുശേഷം ഈ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മടങ്ങുക ഭദ്ര